ഹായ്, കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചകളില് ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഒരു കൊലപാതകത്തിന്റെ വിധി വന്നത്. ആ വിധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ പ്രതിക്ക് ലഭിച്ചത് ഇരട്ട ജീവപര്യന്തമാണെന്ന്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ജീവപര്യന്തം അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ്. ഇതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട് മീ, എൻകറേജ് മീ, ഗ്രോ വിത്ത് എസ്എംകെ സാനഡു, ദി ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ജീവപര്യന്തം, ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്നാണ് IPC. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് IPC എന്താണ്. ഇന്ത്യൻ പീനൽ കോഡിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ പീനൽ കോഡ് ഡിഫൈൻസ് ക്രിമിനൽ ലോസ്. അത് മാത്രമാണോ? അല്ല, ഇന്ത്യൻ പീനൽ കോഡ് ഡിഫൈൻസ് ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ്, മിനിമം ആൻഡ് മാക്സിമം പണിഷ്മെന്റ്, ഫൈൻസ് ഫോർ ദി പണിഷ്മെന്റ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് IPC. പിന്നൊന്നാണ് CRPC, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജർ. ബാക്കിൽ തന്നെയുണ്ട്, എന്താണ് പ്രൊസീജിയർ ആണ്. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ, വാട്ട് ഈസ് ദി ഇൻവെസ്റ്റിഗേഷൻ, ഹൗ ദി FIR ഫയൽഡ്, റൂട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ, ഹൗ മച്ച് ടൈം നീഡ്സ് ടു ഫിനിഷ് ഇൻവെസ്റ്റിഗേഷൻ, ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകൾ പ്രതിപാദിക്കുന്നതാണ് CRPC. ഇത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യമാണ്. ഇനി ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ജീവപര്യന്തവുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ലൈഫ് ഇംപ്രിസൺമെന്റിലേക്ക് പോകാം. ഒന്നാണ് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രതിക്ക് ലഭിക്കുന്ന ശിക്ഷ, അത് ഇളവ് ചെയ്തു കൊടുക്കുന്നതിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് സപ്പോസ് നൽകുന്നത് ഒരു റിഗറസ് ഇംപ്രിസൺമെന്റ് ആണ്, കഠിന തടവാണെങ്കിൽ അത് ലഘൂകരിച്ചിട്ട് ഒരു സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആക്കി മാറ്റുന്നു. ഈ റിഗറസ് ഇംപ്രിസൺമെന്റില് മിക്കവാറും അല്ല എല്ലാ ഇതിൽ തന്നെയും ലേബർ വർക്ക് ചെയ്യണം. അത് കുറച്ച് ഒരു സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആക്കി കുറയ്ക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് ആക്കി കുറച്ചു കൊടുക്കുന്നു. ഇത് അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന, പണിഷ്മെന്റിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നതാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തത് റെമിഷൻ. റെമിഷൻ എന്ന് പറയുന്നത് പണിഷ്മെന്റിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല, പക്ഷേ കാലാവധിയിൽ മാറ്റം വരുന്നു. സപ്പോസ് അതൊരു 10 വർഷമാണെങ്കിൽ അത് കുറച്ചിട്ട് 7 വർഷമാക്കുന്നു. അതാണ് റെമിഷൻ. ഇനിയാണ് പാർഡണിംഗ് പവർ. മൂന്നാമത്തെ കാര്യമാണ് പാർഡണിംഗ് പവർ. പാർഡണിംഗ് പവർ ഉപയോഗിക്കുന്നത് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവർണർ ഓഫ് സ്റ്റേറ്റ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന പാർഡണിംഗ് പവർ പ്രതിപാദിക്കുന്നത് Article 72. ഗവർണർ ഉപയോഗിക്കുന്ന പാർഡണിംഗ് പവർ, അത് പ്രതിപാദിക്കുന്നത് Article 161. ഇനി ഈ പാർഡണിംഗ് പവറിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ലൈഫ് ഇംപ്രിസൺമെന്റിനെ കുറിച്ച് നോക്കാം. ലൈഫ് ഇംപ്രിസൺമെന്റിനെ കുറിച്ച് ഇന്ത്യൻ പീനൽ കോഡ് ഒരിടത്തും പറയുന്നില്ല. എന്നാൽ IPC സെക്ഷൻ 45 ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രതിയുടെ ജീവിതത്തിനെ കുറിച്ചാണ് പറയുന്നത്. ലൈഫ് ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും എന്നാണ് പറയുന്നത്. IPC സെക്ഷൻ 55 അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ക്യാൻ കമ്മ്യൂട്ട് ദ പണിഷ്മെന്റ് ഓഫ് ദി പേഴ്സൺ. അതിനെ കുറിച്ച് IPC 55 പറയുന്നുണ്ട്. CRPC 432 പറയുന്നത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ക്യാൻ റെമിറ്റ് ഓർ സസ്പെൻഡ് ദി പണിഷ്മെന്റ്. അതുപോലെ തന്നെ CRPC 433 അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ക്യാൻ കമ്മ്യൂട്ട് ദി പണിഷ്മെന്റ് എന്ന് പറയുന്നു. ഇനി അടുത്തത് CRPC 433A പറയുന്നുണ്ട് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന് കമ്മ്യൂട്ട് ചെയ്യാനുള്ള
അല്ലെങ്കിൽ റെമിറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ബട്ട് അത് ഏത് അവസരത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി 14 വർഷം ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് ഐ പി സി 55 പറയുന്നതും സി ആർ പി സി 433A നമ്മൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടം മുതലാണ് എല്ലാവരും ജീവപര്യന്തം എന്ന് പറയുമ്പോൾ 14 വർഷം എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചു തുടങ്ങുന്നത്. എന്നാൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ജീവപര്യന്തം എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെയുണ്ട്, ജീവിത അവസാനം വരെ, അല്ലാതെ 14 വർഷം എന്നുള്ളതല്ല. ഈ 14 വർഷം പിന്നെ എവിടെ നിന്നാണ് വന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഗവൺമെന്റിന് ഈ ഒരു വ്യക്തി 14 വർഷം ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രതി ഏതെങ്കിലും അപേക്ഷ നൽകിയാൽ അദ്ദേഹത്തിന്റെ സാഹചര്യം നോക്കിയതിന് ശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റിനകത്തൊരു തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ 14 വർഷം പൂർത്തിയാക്കിയിരിക്കണം. ഇനി അടുത്ത കാര്യമാണ് പാർഡണിംഗ് പവർ, പ്രസിഡന്റിന്റെയും ഗവർണറിന്റെ പവർ വരുന്ന കാര്യമാണ്. ഇക്കാര്യത്തില് ഈ പ്രതിക്ക് 14 വർഷം പൂർത്തിയാക്കണമെന്ന് നിർബന്ധമില്ല. 14 വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നേ ഈ വ്യക്തിയുടെ ആരോഗ്യമോ അദ്ദേഹത്തിന്റെ പ്രായമോ പരിഗണിച്ചുകൊണ്ട് ഇളവോ അല്ലെങ്കിൽ പണിഷ്മെന്റ് ലഘൂകരിച്ചു കൊടുക്കാനുള്ള അവകാശം പ്രസിഡന്റിനും ഗവർണർക്കുമുണ്ട്. ഇത് 14 വർഷം വേണം എന്ന് നിർബന്ധമില്ല. ഏത് അവസരത്തിൽ വേണമെങ്കിലും തീരുമാനമെടുക്കാം. എന്നാൽ പ്രസിഡന്റിനാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റുമായിട്ടും അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഗവർണർക്കാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് പറയുന്നത് നമ്മുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന് 14 വർഷം എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ ഒരു 14 വർഷം ഈ പ്രതി ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അത് നിങ്ങൾക്ക് പലർക്കും അറിയാം, ചില അവസരങ്ങളിൽ റിപ്പബ്ലിക് ഡേക്കും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേക്കും ഈ പ്രതികൾക്ക് മോചനമോ അല്ലോ ഇളവോ ഒക്കെ ലഭിക്കാറുണ്ട്. ഇത് ഈ 14 വർഷത്തിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ലഭിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് പലരും 14 വർഷം എന്നുള്ള ഒരു മിഥ്യാധാരണ വന്നു നിൽക്കുന്നത്. എന്നാൽ ജീവപര്യന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 വർഷമല്ല, ജീവിത അവസാനം വരെ തന്നെയാണ്. അതുപോലെ ഇപ്പോഴത്തെ കേസിന്റെ വിധി വന്നപ്പോൾ ഇരട്ട ജീവപര്യന്തമാണ് ലഭിച്ചേക്കുന്നത്. അതൊരു ഞാനൊരു ഉദാഹരണം മാത്രമായിട്ട് എടുക്കുകയാണ്. ആ വ്യക്തി 14 വർഷത്തിന് ശേഷം അപേക്ഷ നൽകിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മോചനം ലഭിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഇളവ് നൽകുമായിരിക്കാം. പക്ഷേ അദ്ദേഹം മോചനം നേടി പുറത്തു വരുമോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇല്ല, കാരണം ഇരട്ട ജീവപര്യന്തമാണ്. 14 വർഷത്തിന് ശേഷം ഗവൺമെന്റ് ചിലപ്പോൾ അദ്ദേഹത്തിനെ ഫ്രീ ആക്കും. അത് ഒരു കേസിൽ മാത്രം. ആ വ്യക്തിക്ക് 14 വർഷത്തിന് ശേഷം ഒരു കേസിൽ മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോഴും മറ്റേ കേസ് അതുപോലെ തന്നെ തുടരുകയാണ്. അതും ജീവപര്യന്തമാണ്. അതും ജീവിതകാല അവസാനം വരെയും, ജീവിത അവസാനം വരെയും അത് അനുഭവിക്കണം. അതാണ് ഈ ഇരട്ട ജീവപര്യന്തത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ജീവപര്യന്തം എന്ന് കേൾക്കുമ്പോൾ ഉടനെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം 14 വർഷം. പക്ഷേ ആ ധാരണ എടുത്തു മാറ്റുക. ജീവപര്യന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ എന്ന് തന്നെയാണ്. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർക്കണം. അതുപോലെ തന്നെ സൂരജിന്റെ കേസില് അദ്ദേഹത്തിന് ഇരട്ട ജീവപര്യന്തം മാത്രമല്ല ലഭിച്ചേക്കുന്നത്, അദ്ദേഹത്തിന് മറ്റൊരു 10 വർഷവും പിന്നെ ഒരു 7 വർഷവും ഉണ്ട്. 10 വർഷം ലഭിച്ചേക്കുന്നത് വിഷം നൽകി കൊന്നതിനും മറ്റൊരു 7 വർഷം അനുഭവിക്കേണ്ടത് തെളിവ് നശിപ്പിച്ചതിനുമാണ്. ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പ്രസിഡന്റിനും ഗവർണർക്കും നമ്മൾ പാർഡണിംഗ് പവർ ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ പറയേണ്ട ഒരു കാര്യമായിരുന്നു
അവിടെ മിസ്സായി പോയതുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ്, ഈ പാർഡണിംഗ് പവർ അവർ ഉപയോഗിക്കുമ്പോൾ പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ ഡെത്ത് സെന്റൻസ് കുറച്ച് ലൈഫ് ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ അത് ലഘൂകരിക്കാനുള്ള അവകാശമുള്ളൂ. ഗവർണർക്ക് ആ അധികാരം ഉപയോഗിക്കാനുള്ള അവകാശം ഇല്ല. ഡെത്ത് സെന്റൻസിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം, അത് ലഘൂകരിക്കാനുള്ള അവകാശം പ്രസിഡന്റിന് മാത്രം നിക്ഷിപ്തമായിരിക്കും. ലൈഫ് ഇംപ്രിസൺമെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് മിഥ്യാധാരണകൾ അത് മാറാൻ ഇത് സഹായിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.